6 ലക്ഷത്തിലധികം അണികളെ അണിനിരത്തി തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ തമിഴക വെട്രിക്കഴകത്തിന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം വിജയി സംഘടിപ്പിച്ചിട്ടു. രാഷ്ട്രീയ പണ്ഡിതന്മാർക്ക് സംശയം അദ്ദേഹം രാഷ്ട്രീയത്തിൽ വിജയിക്കുമോ എന്നതാണ്. രജനീകാന്തും കമൽഹാസനും വിജയകാന്തുമെല്ലാം പരാജയപ്പെട്ടിടത്ത് വിജയ് എങ്ങനെ വിജയിക്കുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. വിജയിക്കും എന്ന് തന്നെയാണ് എനിക്ക് വിലയിരുത്താൻ കഴിയുന്നത്. കാരണം അയാളുടെ വാക്കും പ്രവൃത്തിയും പ്രത്യയശാസ്ത്രവും ഇത് വ്യക്തമാക്കുന്നതാണ്. ഒന്നാമതായി, രജനീകാന്തിനെ പോലെയോ വിജയകാന്തിനെ പോലെയോ കമലഹാസനെ പോലെയോ തന്റെ കരിയറിന്റെ അവസാന ഘട്ടത്തിലല്ല വിജയ് രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. നേരെ മറിച്ച് തന്റെ കരിയറിന്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ 100 മുതൽ 200 കോടി വരെ പ്രതിഫലം വാങ്ങുന്ന ഘട്ടത്തിലാണ് സിനിമ പൂർണ്ണമായും ഉപേക്ഷിച്ച് അയാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. സ്വാഭാവികമായും തമിഴക ജനതയുടെ മനസ്സിൽ ഇത് അദ്ദേഹത്തിനൊരു വീര പരിവേഷം നൽകും. രണ്ടാമതായി, ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പുതിയ നേരാവകാശിയായിട്ടാണ് വിജയ് തന്നെ തന്നെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഉയരുന്ന ചോദ്യം, സ്റ്റാലിന്റെ കീഴിൽ DMK ദ്രാവിഡ രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി നിലകൊള്ളുമ്പോൾ വിജയുടെ രാഷ്ട്രീയ പ്രസക്തി എന്താ എന്നാണ്. ഇതിനും അയാൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. DMK എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കരുണാതിഥി കുടുംബത്തിന്റെ കുടുംബവാഴ്ചയാണ്. കരുണാതിഥി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്നതും ഭരണമെന്നതും അഴിമതി കാട്ടുവാനുള്ളൊരു ഉപാധി മാത്രമാണെന്നും സമർത്ഥിക്കുമ്പോൾ വിജയ് സ്വയമൊരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായ എടുത്തണിയുകയാണ്. മൂന്നാമതായി, ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പോരായ്മകളെന്ന് അവർ മുന്നോട്ട് വെക്കുന്ന നിരീശ്വരവാദമാണ്. ഇവിടെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഉപജ്ഞാതാവായ പെരിയോർ മുന്നോട്ട് വെച്ച മറ്റെല്ലാ ആശയങ്ങളെയും ചേർത്ത് പിടിക്കുമ്പോഴും തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പെരിയോറുടെ നിരീശ്വരവാദം എന്ന ആശയത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വിജയ് മുന്നോട്ട് നീങ്ങുന്നത്. മറ്റൊരു കാര്യം, ദൈവവിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ DMK രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ തന്റെ പ്രത്യയശാസ്ത്ര എതിരാളികൾ BJP ആണെന്ന് വിജയ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലൂടെ ഹൈന്ദവ വർഗീയ രാഷ്ട്രീയത്തെയും ഹിന്ദു ദേശീയതയെയും എതിർത്തുകൊണ്ട് തമിഴക വികാരം തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യ അജണ്ടയായി വിജയ് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നാലാമതായി നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത, വിജയിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലെമ്പാടും പരന്നുകിടക്കുന്ന ആരാധക വൃന്ദത്തിന്റെ, രസിക മണ്ഡലത്തിന്റെ, ഫാൻസ് അസോസിയേഷന്റെ വലിയൊരു ശൃംഖലയുണ്ട്. തമിഴ്നാടിന്റെ ചരിത്രം നാം പരിശോധിക്കുകയാണെങ്കിൽ MGR രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തപ്പോൾ അദ്ദേഹം തന്റെ രസിക മണ്ഡലത്തെയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ഘടകങ്ങളായി രൂപാന്തരപ്പെടുത്തിയിരുന്നത്. ഇത് വളരെ വിദഗ്ധമായി ചെയ്യുവാൻ വിജയിക്കും സാധിക്കും. മറ്റൊരു കാര്യം ഇവിടെ നാം പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്, വിജയിയുടെ ആരാധകരിൽ, വിജയിയുടെ ഫാൻസ് അസോസിയേഷനിൽ അംഗമായവരിൽ DMK-ക്കാരുണ്ട്, AIDMK-ക്കാരുണ്ട്, BJP-ക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, അങ്ങനെ വിവിധ പാർട്ടികളിൽ നിന്നുള്ളവരുണ്ട്. ഇവർക്കെല്ലാം പക്ഷേ തങ്ങളുടെ രാഷ്ട്രീയത്തെക്കാൾ വലുതാണ് ഈ താരരാജാവിനോടുള്ള ആരാധന. അതുകൊണ്ട് തന്നെ വിജയ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെടുത്തുമ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുവാൻ ഇവരിൽ ഭൂരിപക്ഷം പേർക്കും സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടായിരിക്കും വിജയുടെ രാഷ്ട്രീയ പാർട്ടി ഘടനാപരമായി രൂപം കൊള്ളുക. മറ്റൊന്ന്, 2026 പരമാവധി സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് വിജയ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തന്റെ രാഷ്ട്രീയ മോഹങ്ങൾ ഇവിടെ അയാൾ മറച്ചുവെക്കുന്നില്ല. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദമാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് ഇയാൾ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, പരമാവധി ആളുകളെ, തങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറായി എത്തുന്നവരെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൂടെ നിർത്തുമെന്ന് പറയുമ്പോൾ, അവരുമായി അധികാരത്തിലെത്തിയാൽ അധികാരം പങ്കിടുമെന്ന് ഇയാൾ പറയുമ്പോൾ, ചെറുകിട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിജയിക്കൊപ്പം അണിനിരക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വരവ് ചുമ്മാതൊരു വരവാകാൻ ഒരു സാധ്യതയുമില്ല. നേരെ മറിച്ച് വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനം ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി തമിഴ്നാട്ടിൽ ഉയർന്നു വരുവാനാണ് സാധ്യത.